യുകെയിൽ തൊഴിലാളികൾക്കുള്ള ദൗർലഭ്യം അതിരൂക്ഷമായി തുടരുന്നു ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ യുകെയിലുള്ള ആരോഗ്യ മേഖലയിൽ അതായത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ചരിത്രത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ദൌർലഭ്യം അനുഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചിരുന്നു ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവതരിപ്പിക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എന്ന് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചോ അന്ന് മുതൽ ബ്രിട്ടനിൽ തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെട്ട് തുടങ്ങിയതാണ് അതിന് കാരണം മറ്റൊന്നുമല്ല യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്ന ഒരുപാട് പേർ ബ്രിട്ടനിൽ ജോലി ചെയ്തു വന്നിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം ബ്രിട്ടൻ വിച്ഛേദിച്ചത് അപ്പോൾ മറ്റു രാജ്യക്കാർക്ക് ഇവിടെ കഴിയണമെങ്കിൽ നമ്മളെപ്പോലെ തന്നെ അവർക്കും വിസ ആവശ്യമായി വന്നു അത് തന്നെയല്ല പഴയതുപോലുള്ള സ്വാതന്ത്ര്യം അവർക്ക് ബ്രിട്ടൻ ലഭിക്കില്ല എന്ന് അവർ മനസ്സിലാക്കിയവർ ഇവിടുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയാണ് അവർ ഉപേക്ഷിച്ചു പോയ ജോലിയിലേക്ക് പുതിയ നിയമനങ്ങൾ പൂർണ്ണമായി ഇതുവരെ ബ്രിട്ടൻ ചെയ്തില്ല എന്നതാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന തൊഴിലാളികൾക്കുണ്ടാകുന്ന ദൌർലഭ്യത്തിന്റെ പ്രധാന കാരണം പിന്നീടുണ്ടായ മഹാമാരിയും മറ്റും ഒരു ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു ഒരുപാട് തൊഴിലാളികളെ ബ്രിട്ടന് നഷ്ടപ്പെടുകയുണ്ടായി ഇത് മനസ്സിലാക്കി ബ്രിട്ടൻ കഴിഞ്ഞ കൊല്ലം പുതിയൊരു നിയമം ഉണ്ടാക്കിയിരുന്നു അതായത് ചില തസ്തികയിലേക്ക് ഐ എൽ ടി എസ് എന്ന പരീക്ഷയുടെ ആവശ്യമില്ല എന്നൊരു നിയമം ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് വേണ്ടത്ര ജോലിക്കാരെ ബ്രിട്ടനിലേക്ക് ലഭിക്കാത്തതിനാൽ വീണ്ടും പഴയ ആ നിയമം ഒന്നുകൂടെ പൊടിതട്ടി എടുക്കുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് മറ്റൊന്നുമല്ല ഇനി ഒരുപാട് തസ്തികയിലേക്ക് ഐ എൽ ടി എസ് എന്ന പരീക്ഷയുടെ ആവശ്യമില്ല മറ്റ് തത്തുല്യമായ യോഗ്യതകൾ മതി എന്ന രീതിയിലുള്ള പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഗവൺമെന്റ് പുതുതായി വന്നിരിക്കുന്നത് ഈ ഒരു നിയമം തീർച്ചയായും നമ്മൾ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്കും യു കെയിലേക്ക് ഒരു വലിയൊരു വാതിൽ തുറന്നെടുക്കുകയാണ് ആ അവസരങ്ങൾ നമ്മൾ മുതലാക്കണം അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുള്ള ആൾക്കാർ ഈ അവസരങ്ങൾ മുതലാക്കി ഒരുപാട് തസ്തികയിലേക്ക് പുതിയ ജോലിക്കാരുമായി എത്തുന്നു എന്നതാണ് അമ്പരിപ്പിക്കുന്നത് അതിനാൽ നമ്മൾ തയ്യാറായി നിൽക്കണം അതിനുള്ള പ്രധാന കാരണങ്ങൾ ഈ കുഞ്ഞൻ വീഡിയോയിൽ എത്രയും പെട്ടെന്ന് ഞാൻ അവതരിപ്പിക്കാം നേരെ പറയൂ അതും നേരിട്ട് പറയും സ്വാഗതം ജോജീസ് മീഡിയ ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നത് യു കെ എന്ന രാജ്യത്തേക്ക് ഒരു ജോലിക്കായി വരണമെങ്കിൽ ഒന്നുകിൽ ഒരു നഴ്സാകണം അല്ലെങ്കിൽ ഒരു ഡോക്ടറാകണം അതെല്ലാം കഴിഞ്ഞ ശേഷം ഐ എൽ ടി എസ് എന്ന വലിയ പരീക്ഷ പാസ്സാകണം എന്നെല്ലാമാണ് ഇനി നമുക്ക് അതൊക്കെ മറക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം മറ്റൊന്നാണ് യു കെയിലേക്ക് ഒരു നഴ്സിനെയോ ഡോക്ടറിനെയോ മാത്രമല്ല ഗവൺമെന്റിന് ആവശ്യം മറ്റ് ഒരുപാട് തസ്തികയിലേക്ക് ഒരുപാട് ജോലിക്കാരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആവശ്യപ്പെടുന്നു എന്നതാണ് വസ്തുത അതിനായി നമ്മുടെ യുവജനങ്ങൾ ജാഗരൂപനായിരിക്കണം എന്നതാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കരുത് നഴ്സുമാരെയും ഡോക്ടർമാരെയും മാത്രമാണ് യു കെക്ക് ആവശ്യമെന്നുള്ളത് നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം നിങ്ങളൊരു ടീച്ചറാകാം ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെയാണെങ്കിൽ ഒരു ഡോക്ടറിനോ നഴ്സിനോ അവിടെ ജോലി ചെയ്യണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് മേഖലകൾ വേറെയുണ്ട് ആരോഗ്യ മേഖലയിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് മെയിൻറ്റെൻസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് കേറ്ററിങ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ് അവിടെ വേറെയുണ്ട് അവർക്കെല്ലാം ഒരു വലിയ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ പേജ് മറക്കാതെ ശ്രദ്ധിക്കണം അവിടെ ഒരുപാട് സൈറ്റുകൾ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡബ്ല്യു എന്ന സൈറ്റ് അത് ഗവൺമെന്റിന്റെ സൈറ്റാണ് ഗവൺമെൻറ് അവിടെ അവതരിപ്പിക്കുന്ന ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് അപേക്ഷിക്കാം ഡയറക്റ്റായി നിങ്ങൾക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയും ചെയ്യാം അതിനുശേഷം മറ്റു പല സ്വകാര്യ മേഖലയിലുള്ള ലിങ്കുകളും ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രമേ ഇതിന് ചെയ്യേണ്ടതുള്ളൂ മിനിമം മൂന്ന് സൈറ്റിലെങ്കിലും നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സി ബി തയ്യാറാക്കാൻ ഒരു വീഡിയോ ലിങ്കും ഞാൻ അവതരിപ്പിച്ചു തരാം ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരുപാട് പേർ നിങ്ങൾ കണ്ട വീഡിയോ ആണ് അത് തീർച്ചയായും നിങ്ങൾക്ക് സി വി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഉപകരിക്കുമെന്ന് ഉറപ്പുണ്ട് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കുകയും ചെയ്യാം അതിനുശേഷം നിങ്ങളൊരു കവർ ലെറ്ററും തയ്യാറാക്കണം അതിൻ്റെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം അതിനുള്ള അവസരങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കാം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക മിനിമം ഒരു മൂന്ന് സൈറ്റിലെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കവർ ലെറ്ററും സി ബിയും തയ്യാറാക്കി അവരെ സമർപ്പിക്കുക തീർച്ചയായും രണ്ടായിരത്തി എന്നുള്ളത് നമ്മളുടെ വർഷമാണ് കാരണം യുകെ നിങ്ങളെ കാത്തിരിക്കുകയാണ് യു കെയിലേക്ക് ഒരു ജോലി ലഭിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ മൂന്ന് കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കണം ഒന്നാമത്തേത് ആധുനിക രീതിയിലുള്ള ഒരു സി നിങ്ങൾ തയ്യാറാക്കണം രണ്ടാമത്തേതായി ഒരു നല്ല കവർ ലെറ്റർ നിങ്ങൾ തയ്യാറാക്കണം മൂന്നാമത്തേതായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്കുകളിൽ നിന്ന് മിനിമം മൂന്ന് സൈറ്റുകളിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിങ്ങളുടെ കരിയറിലെ സുവർണ വർഷമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രത്തോളം ജോലികളാണ് ബ്രിട്ടൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾക്ക് പല ജോലികൾക്കും ഐ എൽ ടി എസ് എന്ന ആ പരീക്ഷ വേണ്ടിയും വരില്ല എന്നതാണ് വസ്തുത നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ശ്രമിക്കാം യു കെ ഇന്ന് ഒരു ബാലി കേറ മലയല്ല മലയാളികൾക്ക് കാരണം മലയാളികൾ പ്രബുദ്ധരാണ് അവർ അറിവുള്ളവരാണ് അവർ ഇന്റർനെറ്റ് നോക്കുന്നവരാണ് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് നമ്മൾക്ക് പഠിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാം നിങ്ങൾ ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം ഈ പറഞ്ഞ സൈറ്റുകളിൽ അവർ അവതരിപ്പിക്കുന്ന ജോലികൾ നിങ്ങൾ അപേക്ഷിക്കണം വ്യക്തമായ സി വി വ്യക്തമായ കവർ ലെറ്ററോടുകൂടിയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ള യു കെ അയർലൻഡ് ജോബ് ഹെൽപ്പ് ലൈൻ എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ഞങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ജോജിസ് മീഡിയ ഇന്ന് മറ്റൊരു വീഡിയോ കൂടെ പണിപ്പുറയിലാണ് അത് മറ്റൊന്നുമല്ല എൻ എച്ച് എസിലെ നഴ്സുമാരെ ഇന്റർവ്യൂ ചെയ്യുന്ന മാനേജറായ ജിജിമോൾ തോമസ് നിങ്ങളുടെ സംശയങ്ങൾക്ക് വീഡിയോയിൽ കൂടി മറുപടി നൽകുന്നു നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന യു കെ ആൻഡ് അയർലൻഡ് ഹെൽപ്പ് ലൈൻ എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അവതരിപ്പിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ജോജി സൈനിങ് ഔട്ട് ഫ്രം ജോർജിസ് മീഡിയ നേരെ പറയൂ അതും നേരിട്ട് നമസ്കാരം